ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ബാത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാധിക്കുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 20 കിലോമീറ്റർ ചുറ്റളവിലായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. UTS എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരു രജിസ്റ്റർ ID ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആപ്ലിക്കേഷനിലോട്ട് കയറി വരുമ്പോൾ ലോഗിൻ എന്ന് പറയുന്നൊരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ് മുകളിൽ. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ന്യൂ യൂസർ ആയതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പറ്, നെയിം, പാസ്വേഡ് റീഎൻറ്റർ ചെയ്ത് കൊടുക്കുക. കൺഫേം പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് സെലക്ട് ജെൻഡർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് അടിഭാഗത്ത് കാണുന്ന ഐ അഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ടേം ഓഫ് യൂസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷനുകൾ മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. പോളിസീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോളിസി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഐ അഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്പർ ഇവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ഇതോടുകൂടി പൂർത്തിയാകുന്നതാണ്. നമുക്ക് നോർമൽ ടിക്കറ്റും സീസൺ ടിക്കറ്റും മറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റുകളെല്ലാം തന്നെ ഇതിൽ നിന്ന് നമുക്ക് തന്നെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യണം. റിമെമ്പർ പാസ്വേഡ് എന്നുള്ളതിൽ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിരിക്കുക. അടുത്തതായിട്ടാണ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് കടക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ മുകളിലായിട്ട് കുറേ ഓപ്ഷനുകൾ നമുക്ക് കാണാം. നോർമൽ ബുക്കിംഗ്, ക്വിക്ക് ബുക്കിംഗ്, പ്ലാറ്റ്ഫോം ബുക്കിംഗ്, സീസൺ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സാധാരണയായിട്ട് ടിക്കറ്റുകൾ നേരെ ചെന്നുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ എടുക്കുന്ന ആ ടിക്കറ്റിനായിട്ട് നമുക്ക് നോർമൽ ബുക്കിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലാണ് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ്സും പിന്നെ ബുക്ക് ആൻഡ് പ്രിൻ്റ് പേപ്പർ എന്നുള്ളതും ആണുള്ളത്. നമ്മൾ ആദ്യത്തെ ഓപ്ഷന് സെലക്ട് ചെയ്യുക. പേപ്പർലെസ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം പേപ്പർലെസ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടും മറ്റു കാര്യങ്ങളും മതി TTR ഒന്ന് ചോദിക്കുമ്പോൾ. രണ്ടാമത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. രണ്ടിലും റേറ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് ഫ്രം സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. ഫ്രം സ്റ്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്റ്റേഷനുകളൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്തു. രണ്ടാമതായിട്ട് എത്തേണ്ട സ്റ്റേഷൻ ടു സ്റ്റേഷൻ കൊടുത്തു. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. പാസഞ്ചർ ഡീറ്റെയിൽസും ടിക്കറ്റ് ടൈപ്പും ട്രെയിൻ ടൈപ്പും ക്ലാസും പേയ്മെൻറ്റ് ടൈപ്പും ഒക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഗെറ്റ് ഫെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എത്ര രൂപയാണ് എന്ന് ഇത് കാണിക്കും. നെക്സ്റ്റ് അപ്കമിങ് ട്രെയിൻസ് ഇൻ സ്റ്റേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേഷനിലേക്ക് എത്താനുള്ള എല്ലാ ട്രെയിനുകളുടെയും വിവരങ്ങൾ നമുക്കിവിടെ കാണാം. ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്തുകൊണ്ടും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ബുക്ക് ടിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ വീണ്ടും നമ്മളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് റിമെമ്പർ പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് പേയ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഭാഗങ്ങളാണ് ഓപ്പൺ ആയിട്ട് വരിക. നമുക്ക് രണ്ട് രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാം. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ വെച്ചുകൊണ്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ വാലറ്റ് ഉപയോഗിച്ച് ചെയ്യാം. വാലറ്റിലേക്ക് നമ്മൾ റീചാർജ് ചെയ്യണം. വാലറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ നമ്മളിതിൽ വാലറ്റിൽ റീചാർജ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് നേരിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ബുക്ക് ടിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്തു. മേക്ക് എ പേയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഏതിലേക്കാണോ ആ ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഞാനിപ്പോൾ Paytm ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ Paytm നമ്മൾ കയറി ചെല്ലണം. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ആദ്യം ഒരു OTP വരും. അതിന് ശേഷമാണ് നമ്മൾ Paytm ആപ്ലിക്കേഷൻ്റെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഹോം ഇൻ്റർഫേസിൽ തന്നെ ആയിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പേജായിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് നമ്മളപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടിക്കറ്റ് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Paytm രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ആ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ഇത്തരത്തിൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസത്തിൻ്റെ 12 മണി, രാത്രി 12 മണി വരെയാണ് അതിൻ്റെ എക്സ്പയർഡ് ടൈം എന്ന് പറയുന്നത്. അതിനിടയിലുള്ള ലോക്കൽ ട്രെയിനുകളിലെല്ലാം നമുക്ക് കയറി സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ജനറലിൽ. അപ്പോൾ നമ്മൾ പേ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ
പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ പേടിഎം ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിൽ ഇത്തരത്തിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതിൻ്റെ ഭാഗങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി യു ടി എസ് ആപ്ലിക്കേഷനിലേക്ക് വന്നതിന് ശേഷം ബുക്കിംഗ് ഹിസ്റ്ററി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ആ ടിക്കറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആ ടിക്കറ്റിൻ്റെ ആ ഇൻ്റർഫേസ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ടി ടി ആർ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോണും നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് വേക്കൻസി പറഞ്ഞുതരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് പ്രൊമോഷൻ വർക്കുകളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. താല്പര്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുകയോ വിളിച്ച് മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. വലിയ കുഴപ്പമില്ലാത്ത സാലറിയൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അവരെ ബന്ധപ്പെട്ടാൽ മതി. വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു എന്തെങ്കിലുമൊക്കെ ജോബ് ചെയ്ത് 10 കാശ് സമ്പാദിക്കുക എന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.